കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കൂടെ ഇന്ന് ഡോക്ടർ ഹാമിദ് മുഹീദ്ദീൻ സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. മുമ്പൊക്കെ പല വീഡിയോസിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. 340 ഷുഗർ ഉണ്ടായിരുന്ന ഒരാൾ അത് കുറഞ്ഞിട്ട് 110 എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് സാറുടെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അത് എത്തിയിട്ടുള്ളത്. പലപ്പോഴായിട്ട് ഷുഗർ ഉള്ള ആളുകൾ, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് എങ്ങനെ എത്ര ശ്രമിച്ചാലും അത് കുറച്ചെടുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. ഈ വ്യക്തി തന്നെ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞത്, അത് ഞാൻ ഒരുപാട് കാലങ്ങളായി ട്രൈ ചെയ്യുന്നു, പക്ഷെ എനിക്ക് പോസിബിൾ ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ സാറുടെ അടുത്ത് വന്നു, അതിൻ്റെ ശേഷം സാറുടെ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് എടുത്തതോടുകൂടെ ആ റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം. ഡോക്ടറോട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു അനുഭവം ഒന്ന് കേട്ട് വരൂ. എന്തായി, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ഡയബറ്റീസിൻ്റെ പ്രശ്നത്തിൽ വന്നതായിരുന്നു. വരുന്ന സമയത്ത് ഡയബറ്റീസ് എത്ര ഉണ്ടായിരുന്നു? അന്നേരം 275 ഫാസ്റ്റിങ് തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നെ 300, 350, 340 ഇങ്ങനെ ഈ റേഞ്ചിൽ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഗൾഫിലുള്ള അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അവിടെ കാണിച്ചിട്ട് ഒരു ചെറിയ തോതിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്നല്ലാതെ നല്ലോണം നോർമലായിരുന്നില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ കോഴിക്കോടുള്ള ഡോക്ടർ, 1-2 ഡോക്ടർമാരെ ഇത്രയും കാണിച്ചു. പിന്നെ ഇവിടെ മിംസിൽ കാണിച്ചു. എന്നതിന് ശേഷം വടകര കാണിച്ചു. വേറെ ഒരു ആയുർവേദിക്കിൻ്റെ ഒരു മരുന്ന് അത് കഴിച്ചു. പിന്നെ ആകെ ഞാൻ തളർന്നുപോയി. കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ എന്താ ആരെയാ കാണിക്കേണ്ടി എന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഐഡിയ എനിക്കില്ലാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ തന്നെ കുറച്ച് ഒരു 3-4 ഡോക്ടർമാരെ കൂടി ഡയബറ്റോളജിസ്റ്റിനെ കാണിച്ചു. എന്നിട്ടും ഷുഗർ കുറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നേരം കാണിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസുലിൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് അതിന് കുറച്ച് ഇൻസുലിൻ എടുത്തിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വർഷം അത് ഇൻസുലിൻ കൊണ്ട് നടന്നു. പിന്നെ എനിക്ക് തീരെ ശരിയാകില്ല, ഇതിട്ട് കുറയുന്നില്ല. പക്ഷേ ആഹാരം ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്തത്. രാവിലെ അരി കൊണ്ടുള്ള ആഹാരമാണ് ഉണ്ടാവുക, 10 അല്ലെ 8 അല്ലെ വേറെ എന്തെങ്കിലും. വീണ്ടും ഉച്ചക്ക് ചോറ് നല്ലോണം കഴിക്കും, വിശപ്പുണ്ടാവും നല്ലോണം കഴിക്കും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും രണ്ട് കടികളുണ്ട് അതും കഴിക്കും. പിന്നെ രാത്രി ഞാൻ പൊതുവേ ചോറ് കഴിക്കാറില്ല. പിന്നെ പച്ചക്കറിയും കാര്യങ്ങളും. പക്ഷേ ഈ അങ്ങനെ ആയിക്കൊണ്ടിരുന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് തന്നെ കാണാനിടയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ വന്ന് കണ്ടു, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞ് പിന്നെ ഒരു മാസം അല്ലെ 2 നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി. പിന്നെ മരുന്നെന്ന് പറഞ്ഞാൽ നാച്ചുറോപ്പതിൻ്റെ മരുന്നാണ്, നല്ല മരുന്നാണ്. പിന്നെ എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ഞാൻ മുമ്പേ കഴിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ആ മരുന്ന് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഡയറ്റ് പ്രകാരം എല്ലാ ഭക്ഷണത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തി. പക്ഷേ ചോറ്, അതായത് ധാന്യം ഒഴിവാക്കിയിട്ടുള്ള എൻ്റെ ഇതായിരുന്നല്ല. ധാന്യം എന്തെല്ലാം ഉള്ളത് അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് മാത്രമല്ല മധുരവും. പിന്നെ ഫ്രൂട്ടുകളെല്ലാം കഴിക്കുക, പക്ഷേങ്കിൽ 3-4 ഐറ്റംസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അനാർ, അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ മറ്റേ പേരക്ക, ഇങ്ങനെ വേണ്ട ഇത് മാത്രം. പക്ഷേ എനിക്ക് ധാരാളം അത് തന്നെ വേണ്ടു. പക്ഷേ ഞാനൊരു 10-15 ദിവസം കഴിഞ്ഞ് ഇതേപോലെയെല്ലാം ചെയ്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് വന്ന് കണ്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റം കാണാൻ തുടങ്ങി? മാറ്റം കാണില്ലെന്ന് പറഞ്ഞാൽ ഒരു 17-17 ദിവസം. 17-ാമത്തെ ദിവസം ഞാൻ പോയി ലാബിൽ പോയിട്ട് രക്തം കൊടുത്തു, ഫാസ്റ്റിങ്ങിൽ കൊടുത്തു. അപ്പം തന്നെ 300 പെട്ടെന്ന് 110 310 310 അതൊരു വലിയൊരു മാറ്റമല്ലേ. എനിക്ക് പിന്നെ എൻ്റെ മനസ്സിനുള്ള ഒരു സന്തോഷം അന്നത്തെ എന്ന് പറഞ്ഞാല് എൻ്റെ മക്കളെല്ലാം പറയുമോ, ഇന്ന് ഞങ്ങൾക്ക് കേക്ക് വാങ്ങിത്തരണം. അത്ര പോലും എൻ്റെ കുട്ടികൾ കണ്ടത്, എനിക്ക് 2 പെൺകുട്ടികളല്ലേ. അപ്പോ അവരെന്താണ് പറഞ്ഞത് വെച്ചാൽ ഇതാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് കേക്കല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു. എന്തായാലും ഇത്ര ഒരു എത്തിയില്ല, ഒരു ധൈര്യമായി, ഒരു ആഹാരം കഴിക്കാൻ ഒരു
പിന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ധൈര്യം വെച്ചപ്പോ കഴിക്കാം. ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തായാലും ചോറ് കഴിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു ക്ഷീണവും ഒരു പ്രശ്നവുമില്ല. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ചോറ് കഴിച്ചാലേ ജീവിക്കാൻ കഴിയും, അങ്ങനെ ഒരു ഇത് പറയൂ. പക്ഷെങ്കിൽ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ നല്ലോണം ചോറ് കഴിക്കുന്നല്ലേ, നിങ്ങൾ ചോറ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ തളരൂലേ, നിങ്ങൾക്ക് മോശം ഉണ്ടാവൂലേ ശരീരത്തിന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞാനത് അനുസരിച്ച് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള മാറ്റങ്ങൾ കണ്ടത്? ഇപ്പം ഷുഗർ കുറഞ്ഞു എന്ന് മാത്രമല്ലല്ലോ, പല മാറ്റങ്ങളും ഉണ്ടാവുമല്ലോ. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞാല് ഒന്ന്, ഇടയ്ക്ക് കൈക്കെല്ലാം വേദന ഉണ്ടായിരുന്നു, കൈയിന്റെ ഉള്ളിൽ നല്ലൊരു വേദന, എന്തോ ഒരു വാദം പോലത്തെ വേദന ഉണ്ടായിരുന്നു. കാലിന്റെ വിരല് ഒരു തെരുപ്പുണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ കുഴമ്പെല്ലാം വാങ്ങിച്ച് പുരട്ടി, പക്ഷെ അതൊന്നും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഈ മരുന്ന് കഴിക്കാൻ ശേഷം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അറിയാതെ തന്നെ അതങ്ങ് തോന്നിട്ട് പോയി, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും പേടിയുള്ളതാണ് ഒരു മുറിവ് വരുന്നത്. മുറിവ് വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു പ്രശ്നം വന്നല്ലോ. ഒരു ദിവസം വൈകിട്ട് ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ വൈഫ് പറഞ്ഞ് കപ്പയും മീനും കഴിക്കേണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ അല്ലേ ടൗണിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കാരണം വാങ്ങിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞ് അതിൻ്റെ അടുത്ത് ഞാൻ 5 മിനിറ്റേ ഉള്ളൂ, പിന്നെ വീട്ടിൽ നിന്ന് ടൗണിൽ പോകാൻ. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് സന്ധ്യാസമയത്താണ്, ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ത്രിസന്ധ്യാസമയമല്ലേ, ഒരു നമുക്കൊരു വിശ്വാസമുണ്ട് ഒരു അങ്ങനെയല്ല. അപ്പം ഞാനത് മനമില്ല മനസ്സോടെ പോയി, അതൊരു നല്ല ലക്ഷണമല്ല എന്ന് എനിക്ക് പോകുമ്പോൾ തന്നെ തോന്നി. വിളക്ക് വെച്ചിട്ടില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് ഉള്ള ഇതാണ്, അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയാണ് പോകുന്നത് ഞാൻ എക്കാലവും. അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തൊഴിലുറപ്പിൻ്റെ ഒരു റോഡുണ്ട്, ആ റോഡിലേ ചെളിയുണ്ടായിരുന്നു മഴയത്ത് സ്ലിപ്പാകുന്നു. അപ്പോൾ ഞാനത് അത്ര കയറിയല്ല, ഇത് വരേണ്ടതായ ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ചു, ബ്രേക്ക് പിടിച്ച് വണ്ടി ചെരിഞ്ഞ് ചെരിഞ്ഞ് ലേസ് ഇറക്കമില്ലായിരുന്നു. നിനക്ക് വണ്ടി പിടുത്തം കിട്ടുന്നതിൽ ഒന്നുമില്ല, ഞാൻ അതിലും തുള്ളി വീണ് തുള്ളി എന്നാൽ ഞാൻ വീണു. ഇവിടെ എന്തെങ്കിലും ഒന്നും പറ്റിയില്ല, എന്നെ സംരക്ഷിച്ചു വേറെ വേറെ ഒന്നുമില്ല, ഹെൽമെറ്റ് പോലും ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ ഒന്നും പറ്റിയില്ല. ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് കുത്തിയ മാത്രം, റോഡിൽ ഒന്നും പോകുന്നതല്ല, ഒരു ചെറിയ കട്ടറോടില്ലേ, അതുകൊണ്ട് ഒന്നുമില്ല. വണ്ടി അങ്ങ് കളിച്ചു, വണ്ടിയാണ് വിട്ട്. അപ്പൊ ഞാൻ ഈ ചെയ്ത് നോക്കുമ്പോ ഒരു ചോര പൊടിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോ അത്രേ ഉള്ളൂ, ഞാൻ വീട്ടിൽ വന്ന് അത് നല്ലോണം ഡെറ്റോൾ ഇട്ട് കഴുകി നല്ലോണം തുടച്ച് കരിഞ്ചീരത്തിന്റെ എണ്ണ ഉണ്ടാക്കും, ഞാൻ കരിഞ്ചീരത്തിന്റെ എണ്ണ ഇട്ട് ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോ അന്നേരം നീറ്റൽ ബോച്ചിലെല്ലാം മാറി, പിറ്റേന്ന് രാവിലെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഒരു 3-4 ദിവസം കഴിഞ്ഞാല് ഇതിന് മുകളിൽ ചെറിയൊരു കുഴപ്പം വന്നു. അപ്പൊ ഞാൻ ഡോക്ടർ പോയി ഡോക്ടർ പറഞ്ഞ് TT അടിക്കണം. അപ്പൊ TT അടിച്ചു, TT അന്നേരം പഴുപ്പ് അങ്ങനെ ഒന്നും വന്നില്ല, ഒന്നും അവിടെ നിന്ന് ഒന്ന് തുടച്ച് തന്നു ഞാൻ പോകുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ പഴുപ്പ് വന്ന് അവിടെ. അപ്പോ അങ്ങനെ വീണ്ടും കാണിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ പൗഡർ എഴുത്തുന്നേ, ഡോക്ടർ പോയി ഡോക്ടർ മാറി, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി, അടുത്ത് പോയി ഷാജാ ഡോക്ടർ നല്ല ഡോക്ടർ, പഴയത്ത് പോയി ഞാൻ കല കാണിച്ചു കൊടുത്തു. കല കാണിച്ചു കൊടുത്ത് എന്നോട് പറഞ്ഞ് പഴുപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ 2 ജാതി രാവിലെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് വെക്കണം, 2 ഓയിൻമെന്റ് അസൽ ഓയിൻമെന്റ് ഡെബ്രിൻ വേറൊന്നും എംസിസ് എന്ന് പറഞ്ഞു 2 എണ്ണം, അത് രണ്ടും പിന്നെ ആന്റിബയോട്ടിക് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇങ്ങനെ വാട്ടം വന്ന് കാണിച്ചില്ല, ഇത് ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തോ കഴിയില്ല. ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ കൂടെ ഈ ഡാറ്റും കൂടെ എടുത്തത് കൊണ്ടായിരിക്കും, ഡാറ്റും എടുത്തുകൊണ്ടാണ് ഇത് ഒന്ന് ഫാസ്റ്റ് ആയ. ഇപ്പോഴൊന്നും നല്ല ഇതായിട്ട് വരൂല, ഇല്ല, കാരണം ഇത് ഇത്രയും നീണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡയറ്റ് ഇല്ലെങ്കിൽ ഇത് പിന്നെ ഉണങ്ങാതെ കിടക്കേണ്ട ഒരു സാധനമാണ്. അതെ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ എനിക്കെല്ലാം ദൈവത്തിന്റെ ഒരു ഒറ്റൊരു വഴി കാട്ടിയാണ്, കാരണം നമ്മൾ ഒരിക്കലും സ്ഥലത്ത് ഒരിക്കലും എന്തൊരു തടസ്സം ഉണ്ടായില്ല. വേറെ ഒന്നും പറയുന്നില്ല, എന്നെ പറ്റി ഒരു അഹങ്കാരം പറഞ്ഞു പറയാം,
ഇത് ദൈവത്തിൻ്റെ ഇതിൽ ഞാൻ പറയുന്നതാണ്. കാരണം ഇത് ഞാൻ ഇവിടെ തന്നെ എന്നാ ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് അതൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വഴിയാണ് എനിക്ക് ഇവിടെ വരുവാൻ സാധിച്ചത്. എന്തായാലും ഷുഗർ ഇപ്പം 300 സംതിങ് എത്ര ഉണ്ടായിരുന്നു, 375 ഇപ്പം. അന്നേരെല്ലാം പേടിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരു പിടുത്തം കിട്ടുന്നില്ല. ആരെ ഡോക്ടർ എവിടെ ഞാൻ പോയി കാണിക്കണമെന്നോ. 375 ഇന്ന് ഇപ്പൊ എത്രയിലേക്ക് എത്തിയിട്ടുണ്ട്? പിന്നെ 375 ഇന്ന് കുറെ കഴിഞ്ഞതിന് ശേഷം 300 340 പിന്നെ കുറച്ചുകൂടി ഗുളികകൾ കറക്റ്റായിട്ട് ഭക്ഷണമെല്ലാം ഞാൻ വല്ലാണ്ട് കുറക്കുകയും ചെയ്തു. ചോറ് തന്നെ തോന്നുന്നുണ്ട് അതായി കുറയാതെ. ഡോക്ടർ അടുത്ത് വന്നതിന് ശേഷം 375 എത്രയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ? ഇപ്പോ ഭക്ഷണം കഴിച്ചിട്ട് 175 പിന്നെ 110 അന്ന് എടുത്ത്, ഇപ്പൊ 118 ആ റേഞ്ചിലേക്ക്, ആ ഒരു നോർമലിലേക്ക് എത്തി. ഈ റേഞ്ചിലേക്ക് എത്തി ഇപ്പൊ. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇത്ര പെട്ടെന്ന് കുറയുമെന്നുള്ളത്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ ഷുഗർ എങ്ങനെയാന്ന് മാറും പടിപടിയായിട്ടെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് എനിക്ക്. അപ്പൊ അത് ഡോക്ടർ എന്നെ സഹായിച്ചുകൊണ്ട് എനിക്കത് ഗുണമായി. എന്തായാലും തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും എന്നെ പോലെയുള്ള ആൾക്കാർക്കും ഒരുപാട് ലക്ഷക്കണക്കിന് പുറമേ രോഗികളുണ്ട്. നമ്മൾ കേരളത്തിൽ അത്രയും ജനസംഖ്യയിൽ പ്രമേഹ രോഗമില്ലാത്തവർ ആരുമില്ല. അതുമായിട്ട് നിബന്ധ രോഗങ്ങളും കൂടെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ ഇതുമാതിരി ഞാൻ എടുത്ത മാതിരിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ട് എടുക്കുന്നവർക്ക് 100% ഞാൻ എല്ലാ പേഷ്യൻ ഇങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറയുന്നത് ഇവിടെ വന്ന് ഡോക്ടർ കാണുക, എന്നിട്ട് നിങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആയാലും ഗുണമുണ്ടാകും. 100% ദൈവാനുഗ്രഹം എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും. നിങ്ങൾ ആ വിശ്വാസത്തിൽ മരുന്ന് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഇത്ര വർഷമായി ഷുഗർ ഉണ്ടായിട്ട് എൻ്റെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ 30 വയസ്സായി, ഇപ്പം 60 വയസ്സായി. പക്ഷെ അന്നേരം ചെറിയ തോതിലേനും ഉണ്ടായിരുന്നു, ബോർഡറിലേനും. പക്ഷെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, പ്രാരാബ്ദം കൊണ്ട് വിദേശത്ത് പോയി ഞാൻ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത. ഇപ്പൊ എന്തായാലും ഷുഗർ നന്നായിട്ട് മാറ്റം വന്നു അല്ലേ? നന്നായിട്ട് മാറ്റം വന്നു. പിന്നെ അന്ന് വയറുണ്ട് ഡോക്ടർ പറഞ്ഞില്ലേ, ഇവിടെ കുറവില്ലേ? സ്ട്രെയിറ്റ് ആയില്ല, അത് എന്റെ ഒരു വലിയൊരു കാര്യമില്ല. അതാണ് അതിന്റെ ഒരു റൂട്ട് കോസ്, കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പ് കാരണമാണ് ഡയബറ്റീസ് വരുന്നത്. അത്രയും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. വേറെ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു എക്സസൈസ് ചെയ്തിട്ടില്ല. അത് മൊത്തമായിട്ട് ഡയറ്റിൽ മാറി കിട്ടിയത് എന്തായാലും. ഈ ഡയറ്റ് ഒക്കെ എടുത്തപ്പോ ഷുഗർ കുറഞ്ഞു, ഒരു ഉന്മേഷം, ആവേശം, ഉന്മേഷമുണ്ട്, നല്ലൊരു ഉന്മേഷമുണ്ട്, എനർജി ഇല്ല, എനർജി ഉണ്ട്. അങ്ങനെ രാവിലെ ഉറക്കളിയുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അങ്ങനെ ഉണ്ടാവല്ലോ കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു ഒരു ഫ്രഷായിട്ടല്ലേ കാണും. പക്ഷെ ഞാൻ കിടന്നിട്ട് തന്നെ എനിക്ക് ടയർഡ്. രാത്രി ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചാലും രാവിലെ കഴിഞ്ഞാൽ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ അങ്ങോട്ടിങ്ങോട്ടെല്ലാം പോലെ അത് ഒരു 13 മണിക്കൂർ കവർ ചെയ്തിട്ട് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താവെന്ന് പറഞ്ഞാല് പിന്നെ ഒരു വെള്ളം കുടിക്കൂല, ടോയ്ലറ്റ് പോവും, യൂറിൻ എടുക്കും. അപ്പോൾ അത് മാത്രമല്ലാണ്ട് വെള്ളമൊന്നും കുടിക്കൂല. മറ്റേ ഞാൻ രാത്രി ഒരു 12 മണിക്കോ അല്ലെ 1 മണിക്കല്ലോ എണീച്ചിട്ട് വെള്ളം ചൂടുവെള്ളം ടേബിൾ മേലുണ്ടാവും, അതെടുത്ത് കുടിക്കും, 1-2 ഗ്ലാസ് കുടിക്കും, വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഉള്ളതുകൊണ്ട് ഫാസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു വെള്ളം കുടിക്കൂല, എന്നിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. ഇപ്പം ഞാൻ ഇപ്പം ബൈക്ക് തിരക്കാതെ ഞാനും പോയി ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഒരു പറഞ്ഞതിനും ഒരു 2 മണിക്കൂറല്ല ചിലപ്പോൾ കൂടുതലായിരുന്നു. ഒരു വെള്ളവും കുടിക്കണം. എന്നിട്ട് ഞാൻ ഭക്ഷണക്കറി സാധനങ്ങൾ ഈ പറഞ്ഞ എല്ലാം സെറ്റാക്കി പ്ലേറ്റ് വരെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഞാൻ
എന്തായാലും ഡോക്ടർ അടുത്ത് വന്നതിന് ശേഷം 375 ഇപ്പൊ 118 എത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ തന്നെ തുടർന്ന് പോവാന് കഴിയും. അതെ, എന്തായാലും ഇനി ഇതുപോലെ തന്നെ തുടർന്ന് പോവാന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇവിടെ വാങ്ങിന്റെ പോയാണ്. ഈ ഒരു അനുഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതേപോലെയാണ് ഇവിടെ ഡോക്ടറെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഷുഗർ എന്ന വിഷയത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വന്ന് കാണാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കൽ ഡോക്ടർക്കും കുറേ റിസ്ക്കുള്ള ഏരിയ ആണ്. പലപ്പോഴായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും റിസ്ക്കാണ് എല്ലാവരെയും കൂടെയും സാറ് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. മെഡിസിന് ഇപ്പം പറയാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താണോ ഇത് ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജീവിതശൈലിയിൽ ഭക്ഷണ രീതിയിൽ എന്തെല്ലാം കുറച്ച് എടുക്കാൻ പറ്റുമോ, എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു ഇദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, അതിൽ നിന്ന് എങ്ങനെ ഇദ്ദേഹത്തിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഷുഗർ ആണ് എന്നുള്ളതൊന്ന് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇവർക്ക് ഉണ്ടായിരുന്നത് Type 2 diabetes എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് ജീവിതശൈലി കാരണം വരുന്ന ഒരു ഡയബറ്റീസ്, ഒരു പ്രമേഹ രോഗമായിരുന്നു. അപ്പോൾ ഇവർക്കൊരു 350-340 റേഞ്ചിൽ എത്രയോ വർഷമായിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. ഈ ഒരു പ്രമേഹം കാരണം ഇവരുടെ ഒരു ബ്ലഡ് ഷുഗർ കാരണം ഇവരുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടത്, അതേപോലെ തന്നെ കയ്യിലും വിരലിലുമെല്ലാം തരിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറില്ല ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വന്ന ഉടനെ തന്നെ നമ്മൾക്ക് അറിയുന്നതാണ് ഇൻസുലിൻ എടുത്തിട്ടില്ലെങ്കിൽ റിസ്ക് കുറവാണ് എന്നെപ്പോഴും ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ഇൻസുലിൻ എടുക്കാറുണ്ടോ എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മോണിറ്റർ ചെയ്യണം. എൻ്റെ ഒരു 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 നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ തന്നെയാണ് നിങ്ങളത് കുറച്ച് വരേണ്ടതും അതേപോലെ തന്നെ ഭക്ഷണം പൂർണ്ണമായിട്ടും ഭക്ഷണം. ഇദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് കാഴ്ചയിൽ വരെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? എനിക്ക് ഇപ്പോഴാണ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട്, പക്ഷേ ഈ ഒരു ഇത് ഇപ്പോഴാണ് അറിയുന്നത്. അതെ, അവരുടെ വിരലിൽ പോലും ഭയങ്കരമായിട്ടുള്ള തരിപ്പ്, അതേപോലെ തന്നെ കാൽ പോലും തരിച്ച്, അവർക്ക് കറക്റ്റ് നടക്കാൻ അവർക്ക് ആ ഒരു സെൻസേഷൻ ഇല്ല. ഈ ഒരു സെൻസേഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു സെൻസേഷൻ ഇല്ലായ്മ തന്നെയാണ് ചെറിയ മുറിവുകൾ പോലും വന്ന് അവിടെ ഉണക്കമില്ലാതെ കാൽ പോലും മുറിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഈ ഒരു ഒരു ലോങ് ടേം പ്രമേഹ രോഗികളുടെ ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പല മുറിവുകളും ഉണ്ടായിരുന്നു, പല ഉണക്കാത്ത മുറിവുകളുണ്ടായിരുന്നു. അവർ അതിൽ പറയുന്നുണ്ട് അല്ലേ, കാലിൽ പോലും പഴുത്ത് കെടുക്കുന്ന പല ദിവസങ്ങളായിട്ടും മാറാത്ത അല്ലെങ്കിൽ ആറിപ്പോവാത്ത മുറിവുകളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ മാറ്റിവെച്ചത്, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്തത്? ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണം. കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പല കോളുകളായിട്ട് എനിക്ക് വന്നു, വൈദ്യശാസ്ത്രം പോലും കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ആ പറയുന്ന ആ ഒരു പാത്വേയോ അല്ലെങ്കിൽ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡോ അവർ കേൾക്കാൻ സന്നദ്ധരല്ല. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഈ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള സൈൻ. പക്ഷേ വേറൊന്നും ഞാൻ ഇടയിൽ നെഗറ്റീവ് കമൻറ്റുകൾ ഒന്ന് രണ്ട് പേരടിച്ചെങ്കിലും അവർക്ക് റീപ്ലൈ ആയിട്ട് ഏറ്റവും കൂടുതൽ സാറിന്റെ പേഷ്യൻസ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് പറയുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇത് ആ ഒരു കണ്ണോട് വീക്ഷിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഹെൽത്തിലോട്ട് നയിക്കുന്നത് ഒരൊറ്റ പാത്വേ അല്ല. നമ്മൾക്ക് എനർജി കിട്ടുന്നത് വെറും ഒരു പാത്വേയിലല്ല, നമ്മൾക്ക് പല പാതയിലൂടെയും നമ്മൾക്ക് എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഊർജം മാത്രമല്ല പിന്നെ നല്ല എനർജി അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻസും പോഷകങ്ങളും കിട്ടാനുള്ള പല പാത്വേസ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഒരേ ഒരു പാത്വേ ചൂസ് ചെയ്യുന്നത്? ഒരൊറ്റ പാത്വേയിൽ മാത്രമാണ് നമ്മൾക്ക് ഇൻസുലിൻ്റെ ആവശ്യമുള്ളൂ. ഷുഗർ എടുത്താൽ മാത്രമാണ് ഇൻസുലിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഫാറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, ഇൻസുലിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിന് വരുന്നില്ല. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോവാണ്, ഇപ്പോൾ എല്ലായിടത്തും തന്നെ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഡോർസാണ്. നമ്മൾ മുന്നിൽ ചെന്ന് നിന്നാൽ തന്നെ ആ ഡോർസ്
ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രോട്ടീൻ, അതേപോലെ തന്നെ ഫാറ്റ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മോളിക്യൂൾസും നല്ല പോഷകങ്ങളും അതേ രീതിയിൽ തന്നെയാണ്. അവർ മുന്നിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സെൽസും താനെ താനെ തന്നെ തുറക്കും, ഓപ്പൺ ആവുന്നുണ്ട്, എനർജി ഉണ്ടാവാൻ അത് തന്നെ ആകുന്നുണ്ട്. പക്ഷേ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മധുരം അല്ലെങ്കിൽ ഷുഗർ, കാർബോഹൈഡ്രേറ്റ്, അന്നജം എന്നൊക്കെ പറയുന്നതിന് മാത്രമാണ് ഈ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് ആവശ്യമുള്ളൂ. ഈ ഒരു സെക്യൂരിറ്റിയാണ് അന്നജം എന്ന് പറയുന്നതിനെ കൈപിടിച്ച് കാണിച്ചു കൊടുക്കുന്നത്, കൂട്ടിക്കൊടുക്കുന്നത്. എങ്ങോട്ട്? ഒരു കോശത്തിൻ്റെ ഉള്ളിലേട്ട് എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാവാൻ, ഊർജം ഉണ്ടാവാൻ ഒരു കോശത്തിൻ്റെ ഉള്ളിലോട്ട് അന്നജത്തെ നയിക്കുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഇത് അന്നജത്തിന് മാത്രമേ ആവശ്യമുള്ളൂ, മറ്റുള്ള എല്ലാ പോഷകങ്ങൾക്കും അത് താനേ താനേ തുറക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മറ്റുള്ള പാത്ത് വേസ് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾക്ക് ഊർജ്ജം ഉണ്ടാവാനും അതേപോലെ തന്നെ പോഷകങ്ങളും നല്ല ആരോഗ്യം ഉണ്ടാവാനും നമ്മൾ ബാക്കിയുള്ള റൂട്ടുകൾ എടുക്കണം. ഈ ഒരൊറ്റ റൂട്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു നെഗറ്റിവിറ്റി കാണുന്നത്. ഞാൻ ഈ റൂട്ടിലല്ല ഞാൻ പോകുന്നത്, മറ്റുള്ള അതർ പാത്ത് വേസ് നമ്മൾ എടുക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഒരു മിസ്റ്റേക്ക് ഉള്ള പാത്ത് വേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ക്രമക്കേടാണ്. അമിതമായാൽ അമൃതവും വിഷം. നമ്മൾ ഒരിക്കലും ഒരൊറ്റ ആള് പോലും ഈ ഒരു കാലഘട്ടത്തില് ബുദ്ധിയുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആരും തന്നെ ഒരു 30 ലിറ്റർ വെള്ളം കുടിക്കുമോ? ഒരിക്കലുമില്ല. ഒരൊറ്റ ഇരിപ്പിൽ, ഇരുന്ന ഇരിപ്പിൽ 30 ലിറ്റർ വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ പറ്റും? പറ്റില്ല. വെള്ളം നല്ലതാണ്, വെള്ളം നല്ലതാണ്, വെള്ളം ഒരു മരുന്നാണ്, വെള്ളം ഒന്നിനെയും ദോഷം ചെയ്യുന്നതല്ല. പക്ഷേ അത് അമിതമായാൽ അത് നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതേപോലെ തന്നെയാണ് അന്നജം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ അന്നജം എന്ന് പറയുന്ന നേരം അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? ഈ ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അതെ അതെ, തീർച്ചയായിട്ടും. ഈ അന്നജം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എല്ലാ വക ധാന്യങ്ങളും ചെറുധാന്യങ്ങളും. അതെന്ന് പറഞ്ഞാൽ അരി, ഗോതമ്പ്, ചോളം, റവ, രാഗി, മുത്താരി, ഓട്സ്, നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ്സ് ആയിട്ടുള്ള എല്ലാം തന്നെ, എല്ലാ വക മുത്താരികൾ, എല്ലാ വക മില്ലറ്റ്സും എല്ലാം തന്നെ ചെറുധാന്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 80% നമ്മുടെ ആഹാര രീതിയിലുള്ളത് ഈ വക ധാന്യങ്ങളും ചെറുധാന്യങ്ങളും തന്നെയാണ്. നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നതും ഇത് തന്നെയാണെന്ന് എല്ലാവരും പറയാറുണ്ട് അല്ലേ? കറക്റ്റാണ്. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ തന്നെ ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ ഫിസിക്കൽ വർക്കോ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കെട്ടിക്കെടുക്കുകയാണ്, അത് എനർജി ആയിട്ട് മാറുന്നില്ല, അത് കെട്ടിക്കെടുക്കുകയാണ്. അത് മാത്രമല്ല, എല്ലാവർക്കും അറിയുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുണ്ടെങ്കിൽ ഒരു ഇരുമ്പിനെ തുരുമ്പ് പിടിപ്പിക്കുന്ന പോലെയാണ് ഈ ഒരു മധുരം നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളെയും തുരുമ്പ് പിടിപ്പിക്കുന്ന പോലെ, ഓക്സിഡേഷൻ എന്ന് പറയും, ആ ഒരു രീതിയിലാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. അത് തന്നെയാണ് നെർവ്സിന് നടക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിന് നടക്കുന്നത്, അല്ലെങ്കിൽ കിഡ്നിക്ക് നടക്കുന്നത്. ഇതെല്ലാം വളരെ മൃദുലമായിട്ടുള്ള അവയവങ്ങളായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾക്ക് കാണപ്പെടുന്നത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന ഡാമേജ്. പലപ്പോഴും പറയാറുണ്ട് പ്രോട്ടീൻസ് കാരണമാണ് കിഡ്നിക്ക് ഡാമേജ് വരുന്നതെന്ന്. പക്ഷെ അതല്ല സത്യം, അതല്ല വാസ്തവം. ഒന്നുകിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉണ്ടാവാം. അതൊക്കെയാണ് ഈ ഓക്സിഡേഷൻ തുരുമ്പ് പിടിപ്പിക്കുന്ന പോലെ എല്ലാറ്റിനെയും പോയി നശിപ്പിക്കുകയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കള്ളനായിട്ട് കാണുന്നത് വേറെ ഉള്ള ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ മറ്റ് നല്ല പ്രോട്ടീൻസ്, ഇങ്ങനെ പലതിനെയുമാണ് നമ്മൾ ഒരു ശത്രുവായിട്ട് കാണാറുള്ളത്. പക്ഷേ ശരിക്കുമുള്ള ശത്രു എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും അധികം എടുക്കുന്ന ഈ ഒരു അന്നജം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ നോർമൽ ഫുഡ് തന്നെയാണ്. കറക്റ്റാണ്, നോർമൽ ഫുഡ് നമ്മൾക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ക്രമത്തിലാണോ? എല്ലാവരും തന്നെ അതിൻ്റെ ക്രമക്കേട് കാരണമാണ് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ വക, വെറും ഡയബറ്റീസ് മാത്രമല്ല, ബാക്കിയുള്ള കൊളസ്ട്രോൾ പോലും അന്നജത്തിൽ നിന്നാണ് വരുന്നത്. ചീത്ത കൊളസ്ട്രോൾ അന്നജത്തിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻസ്, PCOD, ഫാറ്റി ലിവർ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം, ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ അന്നജങ്ങളെല്ലാം ഒഴിവാക്കിയാൽ രാവിലെ എന്താണ് കഴിക്കുക, ഉച്ചക്ക് എന്താണ് കഴിക്കുക, രാത്രി എന്താ കഴിക്കുക? ഇതെപ്പോഴും വരുന്നൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് കൂടുതലും ഈ ഒരു തരത്തിലുള്ള ഫുഡ് ഉള്ളത്. പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നജം വളരെ കുറവായിരിക്കും. അവർ വെറും പ്രോട്ടീൻസ്, വെറും ഇറച്ചിയും അതേപോലെ തന്നെ വെജിറ്റബിൾസുമാണ് അവരുടെ സ്റ്റേബിൾ ഫുഡായിട്ടുള്ളത് അല്ലേ? നമ്മുടെ ഈ കാലാവസ്ഥ, നമ്മുടെ നല്ലൊരു കാലാവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിളവുള്ളത്. എന്ത്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളും ചെറുധാന്യങ്ങളും നമുക്ക് കിട്ടുന്നത്.
പലപ്പോഴും ഏറ്റവും നോർത്തിലുള്ള വളരെ പിന്നെ തണുപ്പ് ഉള്ള രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് വെറും മീറ്റ്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും. പലപ്പോഴും വെജിറ്റബിൾസ് കൂടെ ഉണ്ടാവാറില്ല, കാരണം അത്രയും തണുപ്പുള്ള രാജ്യങ്ങളാണ്, വെറും മരങ്ങൾ ഉണ്ടാവുള്ളൂ. വെജിറ്റബിൾസ് പോലും വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നല്ല കൊഴുപ്പുകൾ, നട്ട്സ്, അതേപോലെ തന്നെ നല്ല മീറ്റ്സ്, ഇതൊക്കെയാണ് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ്. ഇതിനൊന്നും ഇൻസുലിൻ്റെ ആവശ്യമല്ല, ശരീരത്തിന് ഇൻസുലിൻ്റെ ആവശ്യമല്ല. ഇതെല്ലാം തന്നെ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഇൻസുലിൻ്റെ ആ ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന ആ പണം അല്ലെങ്കിൽ ആ കറൻസിയുടെ എക്സ്ചേഞ്ച് വേണ്ട ഇവിടെ. ഇവിടെ വെറും അത് ഫ്രീ ആയിട്ടാണ് എനർജി ആയി മാറുന്നതും നല്ല ആരോഗ്യം തന്നെ ഉണ്ടാവുന്നതും എല്ലാവർക്കും തന്നെ. ഓക്കെ, അന്നപ്പം നമ്മൾ ഈ ഒരു ഭക്ഷണക്രമത്തിൽ ഈ മത്സ്യവും അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, മഷ്റൂംസ്, നല്ലോണം വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങും കപ്പക്കിഴങ്ങും, ഇതന്നെയാണ് മൂന്ന് നേരങ്ങളിലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ബോറടിക്കും, മാനസികമായിട്ടുള്ള. ഞാനൊരു കോമഡി കാര്യം ചോദിക്കട്ടെ, അൽഫാമ പറ്റുമോ? അൽഫാമ തീർച്ചയായിട്ടും പറ്റും, പക്ഷെ അത് ആഴ്ചയിൽ ഒന്നാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് മേലെയുള്ള കരി പോലും പലപ്പോഴും ക്യാൻസറസ് ഏജന്റ് ആയിട്ട് മാറാറുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വയം തന്നെ നന്നായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. അത് വെച്ച് തന്നെ നമ്മുടെ എല്ലാ, അപ്പോൾ ഒരാൾക്ക് ഭക്ഷണ രീതി ഇപ്പോൾ രാവിലെ ആയാലും ഉച്ച രാത്രി ആയാലും അതിൻ്റെ ഈ ഒരു മിശ്രിതത്തിൽ കൊണ്ടുവന്നാൽ കറക്റ്റ് ഓക്കെ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും പലർക്കും ആ ഒരു ആശങ്ക ഉണ്ടാവും, എനർജി കുറഞ്ഞു പോകും. അതിനുള്ള മറുപടിയാണ് നേരത്തെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഒരു റൂട്ടല്ല എനർജി ആയിട്ടുള്ള റൂട്ടുള്ളത്, പല പല റൂട്ടുകളുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് ഇദ്ദേഹത്തിന് നമ്മൾ ആ റിസൾട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഡോക്ടറുടെ കൺസൾട്ടേഷൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സാർ, അത്യാവശ്യം തിരക്കുണ്ടാവും, കോൾസ് പലപ്പോഴും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കോൾ ചെയ്താൽ മതി. ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.